ഹലോ എവ്രിവൺ. സോ ഇന്നത്തെ വീഡിയോ എന്നത്തെയും പോലെ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ് എ ഡേ ഇൻ മൈ ലൈഫ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡേ ഫ്ലൈറ്റ് ഉള്ളപ്പോൾ ഉള്ള വിശേഷങ്ങളാണ് എല്ലാം കവർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എണീറ്റിട്ട് ഒരു ബൾബ് പോലത്തെ കുരുവാണ് ഞാൻ എൻ്റെ നെറ്റിയിൽ കണ്ടത്. അത് എന്നെ കുറച്ച് സാഡാക്കി. പിന്നെ കുഴപ്പമില്ല, കൺസീൽ ചെയ്യാം എന്നുള്ളൊരു ധൈര്യത്തിൽ ഞാൻ മുന്നോട്ട് പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. രാവിലെ ഒരു 5:30, 5:45 ഇടയിലാണ് എണീറ്റത്. ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആയത് കാരണം എനിക്ക് രാവിലെ എണീക്കാൻ വലിയ സീനില്ല. രാത്രി ഒരു നൈറ്റ് ഫ്ലൈറ്റൊക്കെ കിട്ടുമ്പോൾ ഉറക്കൊഴിക്കാനാണ് എനിക്ക് ഭയങ്കര സീൻ. സോ രാവിലെ എണീറ്റു ഫ്രഷ് ആവേണ്ട കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫേസ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഓൾറെഡി ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയിൽ ചെയ്തിരുന്നു. എല്ലാ പ്രോഡക്ട്സിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാം ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ഇതേ കുളിക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം റൂമിൽ വേറൊരു കുട്ടിയും കൂടിയുണ്ട്. എൻ്റെ വാഷ്റൂമിലത്തെ എല്ലാ കലാപരിപാടിയും കഴിഞ്ഞിട്ട് വേണം അവൾക്ക് യൂസ് ചെയ്യാൻ. സോ കുളി കഴിഞ്ഞു, ഇതേ യൂണിഫോം ഇട്ടു. ഞാൻ ഇന്ന് ആദ്യം ഹെയർ സെറ്റ് ചെയ്തതിന് ശേഷം മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചില ദിവസങ്ങളിൽ ഞാൻ നേരെ തിരിച്ച് ചെയ്യാറുണ്ട്, മേക്കപ്പ് ചെയ്തതിന് ശേഷമാണ് ഹെയർ ചെയ്യാറ്. നേരത്തെ ഷോർട്സിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിരുന്ന തോന്നുന്നു. സോ യാ, ഇന്ന് ഹെയർ സെറ്റ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹെയർ സെറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് സ്കിൻ കെയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ മേക്കപ്പിൻ്റെ ടൈം ആകുമ്പോഴേക്കും അത് പ്രോഡക്ട്സ് എല്ലാം സ്കിന്നിലൊന്ന് സെറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം സ്കിൻ കെയറാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ സിറം എടുത്തു. സിറം ഒന്ന് ഫേസിൽ ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം, എന്നോട് കുറേ പേര് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഹെയറിന് ഏത് ട്രീറ്റ്മെൻ്റ് എടുത്തിരിക്കണത്, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ സ്മൂത്തനിങ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാനുള്ള കമ്പനിയിൽ, അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന എയർലൈൻസിൽ, ലൂസ് ഹെയർ ആയിട്ട് പോകണമെങ്കിൽ യൂണിഫോമിൻ്റെ കൂടെ കുറേ ഹെയർ സ്റ്റൈൽസ് ഉണ്ട്. അപ്പോൾ ലൂസ് ഹെയർ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഹെയർ ട്രീറ്റ്മെൻറ്റ്, അവർ പറയുന്ന ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അല്ലാതെ നാച്ചുറൽ ഹെയർ അലൗഡല്ല. സോ ഞാൻ ചെയ്തിരിക്കുന്നത് സ്മൂത്തിങ് ആണ്. ഞാൻ ഇതിപ്പോൾ ഒരു വർഷത്തിൻ്റെ മേലെയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതൊന്ന് റിപ്ലനിഷ് ചെയ്യണം. ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു, ഈ വർഷം ചെയ്തു. ഈ വർഷം ചെയ്തിട്ട് ഒരു 3-4 months ആയി. അങ്ങനെ വലിയ ഡാമേജോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് വരാറില്ല. സോ യാ, അപ്പോൾ നമ്മൾ സ്കിൻ കെയറിലേക്ക് തിരിച്ച് വരാം. നമ്മൾ ഫേസിലെ കാര്യങ്ങൾ ചെയ്തു, പിന്നെ കയ്യിലും കാലിലൊക്കെ ഒന്ന് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. കാരണം നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവണ പോലെയാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. പിന്നെ അതേ ഹെയറിലേക്ക് കിടക്കുകയാണ്. ഹെയർ സ്റ്റൈൽ ഞാൻ ഇതിന് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സെയിം ഹെയർ സ്റ്റൈൽ തന്നെയാണ്. ഞാൻ മുൻപ് കുറേ വട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതായത് എനിക്ക് അധികം ഹെയർ സ്റ്റൈൽസ് ഒന്നും അറിയില്ല, ഉള്ളത് വെച്ചിട്ട് ഞാൻ റിപ്പീറ്റ് അടിച്ചിട്ടാണ് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹെയർ സെറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ആദ്യം നമ്മൾ എടുക്കുന്നത് ദേ ഒരു സീറമാണ്. സീറം എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ ഒരു എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതെനിക്കത് തുറക്കാൻ അറിയാത്തതുകൊണ്ടാണ്, ഉറക്കപ്പിച്ചിലായത് കാരണമാണോ എന്നറിയില്ല, എല്ലാം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഫുൾ ഹെയറിൽ സെറ്റ് ചെയ്തു. എന്നിട്ട് ഇതേ സൈഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് അത് പിൻ ചെയ്ത് കൊടുത്തു. മറ്റേ സൈഡിൽ ട്വിസ്റ്റീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതും മറ്റേ സൈഡിൽ ട്വിസ്റ്റീസ് ഫുള്ള് കംപ്ലീറ്റ് ആയതിന് ശേഷം പിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മേക്കപ്പിലേക്ക് കടക്കാൻ പോവുകയാണ്. സോ അതിന് മുൻപായിട്ട് ഞാൻ എന്നും കൂടി നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഇന്നലെ ഒരു Q&A പോസ്റ്റ് ഇട്ടിരുന്നു. അതിൻ്റെ താഴെ പോയിട്ട് നിങ്ങൾക്ക് ഏവിയേഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ റിലേറ്റഡ് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, ഞാൻ എന്തിനെങ്കിലും കുറച്ച് വീഡിയോസ് ചെയ്യണമെങ്കിലും അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓൾറെഡി എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് അതിൽ വന്നിട്ടുണ്ട്, ക്വരീസും വന്നിട്ടുണ്ട്. ഓൾദോ ഞാൻ റിപ്ലൈ എല്ലാത്തിനും കൊടുക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. സോ എന്ത് ക്വരീസ് ഉണ്ടെങ്കിലും അവിടെ കമൻറ്റ് ബോക്സിൽ വെച്ചിരുന്ന ഐ വിൽ ഡു എ വീഡിയോ ഓൾ ടുഗെദർ. സോ യാ, അങ്ങനെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. മേക്കപ്പ് വീഡിയോ ഞാൻ കാണിക്കണില്ല, ബിക്കോസ് അറിയാലോ ഞാൻ പറഞ്ഞു പറഞ്ഞു അടുത്തു ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് നമ്മുടെ യൂണിഫോം ആക്സസറീസ് ആണ്. കമ്മൽ, മാല, വാച്ച്, പിന്നെ ID കാർഡ്, ഇതെല്ലാം ലാസ്റ്റാണ് ഞാൻ ഇടാറ്. കാരണം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും മറന്നു വയ്ക്കും. സോ ഞാൻ ഈ ഒരു സംഭവം ലാസ്റ്റിലേക്കാണ് മാറ്റി വയ്ക്കാറ്. ഓൾസോ എന്നോട് കുറേ പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മാല കമ്പൽസറി ആണോ എന്നുള്ള രീതിയിൽ. അതെ, ഇത് യൂണിഫോമിൻ്റെ ഒരു പാർട്ടാണ്, നമുക്ക് കമ്പനി തരുന്നതാണ് ഈ മാല. സോ യാ, ഇത് കമ്പൽസറിയാണ്. ആൻഡ് വാച്ചും അതുപോലെ കമ്പൽസറി ആയിട്ടുള്ള സംഭവമാണ്. വാച്ച് ഇല്ലെങ്കിൽ ആക്ച്വലി ഫ്ലൈറ്റിൽ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയും. ബിക്കോസ്
വാച്ച് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് പാസഞ്ചേഴ്സിന് മെഡിക്കൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് പൾസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വാച്ചിനും കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. സെക്കൻഡ് സൂചി ഇല്ലാത്ത വാച്ച് ഒന്നും അലൗഡ് അല്ല. പിന്നെ ഈ റൗണ്ട് ഡയൽ വേണം, അങ്ങനെ കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതൊക്കെ ഗ്രൂമിങ് ക്ലാസ്സിലായിരിക്കും ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നുണ്ടാവുക വൺസ് യു ജോയിൻ ഏവിയേഷൻ. സോ യാ, എല്ലാം റെഡിയാക്കി ഇതേ ബാഗിൽ ബാക്കി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും എല്ലാ ക്രൂവും എന്തെങ്കിലും ഒരു സാധനം ലേ ഓവറിൽ മറന്നു വെക്കുന്ന സ്വഭാവമുണ്ട്. സോ ലാസ്റ്റ് ബാഗ് പാക്ക് ചെയ്തതിന് ശേഷം ഹോട്ടൽ ഒന്നും കൂടി ഒന്ന് അരിച്ച് വെറുക്കുന്ന സ്വഭാവമുണ്ട്. ഇതേ ലാസ്റ്റ് ചാർജറും ഹെഡ്സെറ്റും എല്ലാം വെച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഓൾറെഡി രണ്ട് ക്രൂ എത്തി എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രൂവും നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി അവരുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫോട്ടോ ഒത്തി ഞാൻ എടുക്കാൻ മറന്നു. മറന്നതാണോ അത് റെക്കോർഡ് ആവാഞ്ഞിട്ടാണോ എന്നറിയില്ല, എൻ്റെ ഫോണിൽ നോക്കിയിട്ട് കാണാനില്ല. സോ ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പിന്നെ ലാസ്റ്റ് ഈ വീഡിയോന് വേണ്ടിയിട്ടാണ് പട്ടി ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ്സിൽ ജ്യൂസ് കൊണ്ടുവന്നത്. അങ്ങനെ യാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മൾ ഇറങ്ങി ചെക്ക് ഔട്ട്, ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് എയർപോർട്ടിലേക്ക് റിപ്പോർട്ടിംഗ് ടൈം ആകുമ്പോഴേക്കും എത്തണം. റിപ്പോർട്ടിംഗ് ടൈം എത്രയായിരുന്നു, ഒരു 7:30, ആ 7:30 റിപ്പോർട്ടിംഗ്. അപ്പോൾ അപ്പോഴേക്കും എത്തണം. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു 5 മിനിറ്റ്സ് ഉള്ളൂ എയർപോർട്ടിലേക്ക്. സോ വലിയ ട്രാവൽ ഇല്ല. അങ്ങനെ ഇറങ്ങി ഇതാ ബേസിലെത്തി ബി എ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബി എനെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക. ബ്രെത്ത് അനലൈസർ ടെസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ ആൽക്കഹോൾ കൺസംഷൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ബി എ. അങ്ങനെ അത് കഴിഞ്ഞു നമ്മൾ ഫ്ലൈറ്റ് ലാൻഡായോ നോക്കിയപ്പോൾ ലാൻഡാവാറായി എന്നറിഞ്ഞപ്പോൾ ഫ്ലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇമിഗ്രേഷൻ, പിന്നെ ഫ്രിസ്കിങ്, അത് കഴിഞ്ഞിട്ടാണ് ബോർഡിംഗ് ഗേറ്റ്. അങ്ങനെ ദേ ഇമിഗ്രേഷൻ എത്തി, ഫ്ലൈറ്റ് ലാൻഡായി. അതിൽ വന്ന പാസഞ്ചേഴ്സ് എല്ലാം ഇറങ്ങിപ്പോയതിന് ശേഷം നമ്മളെ റിലീസ് ചെയ്തു. നമ്മൾ ഫ്ലൈറ്റിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫ്രെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വെരി സൂൺ ഞാൻ ഇവിടെ നിന്ന് ഒരു റീൽ എടുക്കും. ഫ്ലൈറ്റ് കയറിയതിന് ശേഷം ദേ ഞാൻ ഇന്ന് ലീഡ് ചെയ്യണ ഫ്ലൈറ്റല്ല, ഞാൻ വേറൊരു വർക്ക് പൊസിഷനിലായിരുന്നു എനിക്ക്. സോ ഞാൻ എൻ്റെ പണികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വീഡിയോ ഓണാക്കി വെച്ചത് വേറെ സ്റ്റാഫൊന്നും അറിയാത്തതുകൊണ്ട് എൻ്റെ വീഡിയോ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. പിന്നെ അവർ ഫുള്ളായിട്ട് മറിഞ്ഞു തന്നപ്പോൾ ഞാൻ പോയിട്ട് വീഡിയോ ഓഫാക്കി വെച്ചു, കാരണം എന്നെ കാണുന്നുണ്ടായിരുന്നില്ല സ്ക്രീനിൽ. സോ യാ, എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ദേ എൻ്റെ ഡോർ ഞാൻ ക്ലോസ് ചെയ്തു. അതിനുശേഷം ടേക്ക് ഓഫ് ആയി. അതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, ഓഫ് കോഴ്സ് ആ സമയത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. ടേക്ക് ഓഫിന് ശേഷം സർവീസ് തുടങ്ങുന്നതിൻ്റെ മുൻപായിട്ട് ദേ ഏപ്രിൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൻ സ്റ്റോറി നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണോ. ഇവളാണ് ഇന്ന് ഹെഡ് ചെയ്യണത് ഫ്ലൈറ്റ്. സോ യാ, ഏപ്രിൻ ഇട്ടു, നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് കിടക്കുകയാണ്. അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോൺ എല്ലാ സ്റ്റേജിലും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഇടയിലൊന്ന് സർവീസിന് പോയി. പാസഞ്ചർ സർവീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കപ്പ് കേക്ക് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം യാ, ഡ്യൂട്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് നമ്മൾ ലാൻഡായി ദുബായിൽ. പാസഞ്ചേഴ്സ് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുബായിലെത്തിയതിന് ശേഷം ഒരു 1 hour ഹോൾട്ട് ഉണ്ട്. ദേ ഈ ഫ്രെയിമും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം ഉച്ച സമയത്ത് ലാൻഡായത് കാരണം നല്ല ലൈറ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മുടെ ക്യാബിൻ അപ്പിയറൻസ് ടീമാണിത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ആണ് കേട്ടോ അവർ. അവർ ഫ്ലൈറ്റൊക്കെ വന്ന് ക്ലീൻ ചെയ്ത് നല്ല സെറ്റാക്കി തന്നു ഫോർ ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് പാസഞ്ചേഴ്സ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ദുബായിത്തെ എൻജിനീയറിങ് സ്റ്റാഫാണ്, ആളുടെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് എൻ്റെ അടുത്ത പട്ടിഷോ, കണ്ടില്ലേ. അങ്ങനെ ആളുടെ പണിയും കഴിഞ്ഞിട്ട് എല്ലാം സെറ്റായിട്ട് നമ്മൾ അടുത്ത പാസഞ്ചേഴ്സിനെ വെൽക്കം ചെയ്തു. പാസഞ്ചേഴ്സ് എല്ലാവരും ഓൺബോർഡ് വന്നതിന് ശേഷം ഞാൻ അനൗൺസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടേക്ക് ഓഫ് കഴിഞ്ഞിട്ട് സെയിം പ്രൊസീജേഴ്സാണ്, ഇതേ കണ്ടില്ലേ, നല്ല സൺസെറ്റ് ആവാറായിട്ടിരിക്കുന്ന സമയമാണ്. പിന്നെ സെയിം പ്രൊസീജേഴ്സ് ആയത് കാരണം ഞാനെല്ലാം പിന്നെയും ക്യാപ്ചർ ചെയ്യാൻ നിന്നില്ല, കാരണം റിപ്പീറ്റേഷൻ വരും വീഡിയോയിൽ. നമ്മൾ ഈവനിങ് ഒരു 6:30 ആയപ്പോൾ കൊച്ചി ലാൻഡ് ചെയ്തു. ദേ ഡോർ തുറന്നു. പാസഞ്ചേഴ്സ് എല്ലാം ഡീപ് ലൈൻ ആയതിനു ശേഷം നമ്മളും ക്യാപ്റ്റൻസും ദേ ഇമിഗ്രേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ദേ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ആണ്. അതെല്ലാം ക്രോസ് ചെയ്തിട്ട് കസ്റ്റംസും കഴിഞ്ഞ് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സെറ്റ് ഓഫ് ക്രൂവിന്. ഇവിടെ ലാൻഡ് ചെയ്തപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ.